നമസ്കാരം. ഞാനിവിടെ പശുക്കൂടിൻ്റെ ഒരു ഭാഗത്ത് പറമ്പിൻ്റെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. ഈ എൻ്റെ പുറകിൽ കാണുന്ന ഒരു വൈക്കോൽ തുറുവാണ്, കച്ചിത്തുറു എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഈ സാധനം കണ്ടിട്ടുണ്ടോ, ഈ ജനറേഷനുള്ള എത്ര പേര് കണ്ടിട്ടുണ്ടായിരിക്കും എന്നറിയില്ല. കാരണം ഇപ്പോൾ ഇതൊരു വലിയ അപൂർവ വസ്തുവാണ്, മ്യൂസിയത്തിൽ പോയാൽ പോലും കാണാൻ കിട്ടുകയില്ലാത്ത ഒരു സാധനമാണ്. ഞാനിതിലേക്ക് വന്ന വളരെ യാദൃശ്ചികമായിട്ടാണ്. ഇവിടെ ഈ പറമ്പ് നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇവിടെ മുഴുവൻ പാറയാണ്, ഇതുപോലെ ഇതിൻ്റെ മുകളിലും പാറയാണ്. ഇതൊക്കെ പിന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ആദ്യം ഈ വാങ്ങിക്കുമ്പോൾ ഏറ്റവും മുകളിൽ കുറച്ച് മരം വെക്കാമെന്ന് വെച്ച് ഞങ്ങളെ കുറച്ച് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ കുഴിയെടുത്തിട്ട് അതിൽ ചാണകം നിറച്ച് മരം വെച്ചാൽ ചിലപ്പം മരങ്ങൾ വളരാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അതിന് ചാണകം ഇവിടെ ഇറക്കി. ഈ കുന്നെന്ന് പറഞ്ഞാൽ നേരെ കുത്തനെയുള്ള കുന്നാണ്, അന്ന് വണ്ടി പോലും കയറുകയില്ല. ഇപ്പോഴും ഫോർ വീൽ ഡ്രൈവ് മാത്രമേ ഇവിടെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കയറി വരുള്ളൂ. അപ്പോൾ ആ കുന്നുംപുറത്തേക്ക് ചാണകം ചുവന്നപ്പോൾ 15,000 രൂപയുടെ ചാണകത്തിന് ചുമട്ടുകൂലി 15,000 രൂപയായി. അപ്പോൾ ചുവന്ന ആളുകൾ ചോദിച്ചേട്ടാ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇതിൽ എളുപ്പമല്ലേ ഒരു പശുവിനെ മേടിച്ച് മൂളി കിട്ടിയാൽ, ഞങ്ങൾക്കും ഇത് ലാഭമില്ലേ, ചുമട്ട് ചങ്ക് പറയുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അന്നിവിടെ കെയർടേക്കറായ നമ്മുടെ രോഹിച്ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു ജേഴ്സി പശുവിനെ മേടിച്ച് ഇവിടെ കിട്ടി. ഒരു അത് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ മാനേജ് ചെയ്യാൻ വലിയൊരു പ്രശ്നം, അദ്ദേഹത്തിന് പിടിച്ചാൽ നിൽക്കില്ലാത്തൊരു പശു. അപ്പോൾ അതിനെ ഞങ്ങൾ ഡിസ്പോസ് ചെയ്തു, പിന്നെ പശു വേണ്ടാന്ന് വെച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ശോശാമ്മ ടീച്ചർ, വെച്ചൂർ പശു ഫെയിം ശോശാമ്മ ടീച്ചർ, ടീച്ചർ ഇപ്പോൾ കാനഡയിലാണ് ടീച്ചർ, ദീർഘകാലമായി ടീച്ചറിൻ്റെ മക്കൾ അവിടെയാണ്, അതുകൊണ്ട് ടീച്ചർ അവിടെ താമസിക്കുകയാണ്. എല്ലാ വർഷവും കേരളത്തിൽ വന്നു പോവും. അപ്പോൾ ടീച്ചർ അന്ന് കേരളത്തിലുള്ള സമയത്ത് ഞാൻ ടീച്ചറിനെ വിളിച്ച്, ടീച്ചറിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വെച്ചൂർ പശുവിനെ കുറിച്ച് അറിയാനും ഒക്കെ ആയിട്ട് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ ടീച്ചർ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു പശുവിനെ വളർത്തിക്കൂടാ അവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഞാൻ തമാശയായിട്ട് എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു ടീച്ചറെ പശുവിന് വലിയ വിലയാണ്, വെച്ചൂർ പശുവിന് ഏതാണ്ട് 90,000 രൂപ മുതൽ 150,000 രൂപയൊക്കെ വിലയുള്ള സമയമാണ്, അപ്പോൾ അതുകൊണ്ട് അത് നടക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഭരണങ്ങാനത്തിനടുത്ത് ചെറുവള്ളി വെച്ച് ഇവരൊരു സെമിനാർ നടത്തി. ആ സെമിനാറിൽ ചെറുവള്ളി പശു എന്നൊരു പശുവിനെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് ചെറുവള്ളി എസ്റ്റേറ്റിലാണ് കൂടുതലായിട്ടും ആ പശു ഉള്ളത്, ഒരു വൈൽഡ് പശുവാണ്. അപ്പോൾ ഈ പശുവിൻ്റെ ഒരു കുട്ടിയെ ഇവിടെ രണ്ടെണ്ണത്തിനെ ഇവിടെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ച് ഇവിടെ കൊണ്ടുവന്നു. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്ററെ ഏറ്റവും വലിയ പ്രശ്നം, ഇതിനെ നമുക്ക് ബ്രീഡ് ചെയ്യാനായിട്ട്, ഇതിന് കുട്ടികളുണ്ടാകണമെങ്കിൽ ഇതിൻ്റെ ഈ ചെറുവള്ളി പശുവിൻ്റെ വംശം നിലനിർത്തണമെങ്കിൽ ചെറുവള്ളി കാള തന്നെ വേണം. ഈ ചെറുവള്ളി കാളയുടെ സേവനങ്ങും കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറുവള്ളി കാളയെ കൂടെ കൊണ്ടുവന്നു. അങ്ങനെ രണ്ട് പശു ഒരു കാളയായിട്ട് ഞങ്ങളിവിടെ വന്ന സമയത്ത് ഈ രണ്ട് പശുക്കളും ഗർഭിണിമാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാളയെ കൂടെ വാങ്ങിച്ച് അങ്ങനെ ഇവിടെ ഞങ്ങൾ പശു വളർത്തൽ ആരംഭിച്ചു. 2, 1, 3 ഇതിനെയായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ എണ്ണം പെരുകി, ഇതിനെല്ലാം മൂന്നാറിലേക്ക് വിട്ടു. പിന്നെ 1, 2 വെച്ചൂറിനെ കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാം ഇവിടെ 10, 15 പശു ഉണ്ട്. ഇത്ര ഇവിടെ നോക്കാനൊക്കെ ഇല്ല, ഒരു 3 എണ്ണം ഒഴിച്ചുള്ളതിനെ ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ഉടനെ തന്നെ മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത്. ഒന്ന്, ഈ പശു വളർത്തൽ പ്രോത്സാഹിപ്പിക്കുകയെന്ന് വെച്ചാൽ, കൃഷി ഉണ്ടെങ്കിൽ പശു വളർത്തൽ വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ വേറെ ജോലിയുള്ള ആളുകളാണെങ്കിൽ ഇത് തന്നെത്താനേ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഞാനീ പശുവിനെ വളർത്തുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടി ഇത് വേറെ ആളുകളാണ് ചെയ്യുന്നത്. അവർ വളരെ ആത്മാർത്ഥമായിട്ട് നോക്കുന്നതുകൊണ്ടാണ് ഈ പശുവിനെ കൃത്യസമയത്ത് കുളിപ്പിക്കുകയും അതിൻ്റെ മറ്റേ കൂട് വൃത്തിയാക്കലും കറക്കലും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ ആളില്ലെങ്കിൽ ഇത് ഒരിക്കലും തന്നെത്താനേ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വളരെ ഫ്രീ ആയിരിക്കണം, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇൻക്ലിനേഷനും ചെയ്യാനുള്ള സമയവും ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ നാടൻ പശുവിന് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുവരെ ഇവിടെ വന്ന പശുവിനൊന്നും ഈ കുളമ്പ് പനി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഈ ജേഴ്സി പശു വന്ന ഒരു മാസം തന്നെ അതിന് ഇഞ്ചക്ഷൻ എടുക്കുകയും കുളമ്പ് ഇത് രോഗം മുരുകയും ചികിത്സയൊക്കെ വേണ്ടി വന്നു. ഇതൊക്കെ ഇതുവഴിയൊക്കെ നടക്കുന്നുണ്ട്, ഇതിനൊന്നും ഒരു കുഴപ്പവും വരുന്നില്ല. ഇതുകൂടാതെ ഞങ്ങൾ അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറഞ്ഞ ആടിനെ, അതായത് ഇത് അട്ടപ്പാടിയിലെ ആദിവാസികൾ വളർത്തുന്ന ഒരു ആടിൻ്റെ ഇനമാണ്, അതിനെ 2, 3 എണ്ണത്തിനെ ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ കുറച്ച് തലശ്ശേരി നാടൻ ആടിനെയും കൊണ്ടുവന്നു. അതെല്ലാം ഇതുവഴിയൊക്കെ വളരുന്നുണ്ട്, പെറ്റുപെരുകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമായ വളം, ഓർഗാനിക് വളം ഒട്ടും ക്വാളിറ്റി കുറയാതെ, ഗുണനിലവാരം ഒട്ടും കുറയാതെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സാധനം ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത്, ഒന്ന് ഈ ചാണകം കണ്ടമാനം ഉണങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള മൈക്രോബ് സൂക്ഷ്മജീവികളെല്ലാം ഇല്ലാതാകും. ഈ എന്തുകൊണ്ട് നാടൻ പശുവിൻ്റെ ചാണകം എന്ന് പറയുന്നത് വെച്ചാൽ, നാടൻ പശുവിൻ്റെ വയറ്റിൽ നിന്ന് ഓരോ തവണ ചാണകം വരുമ്പോഴും കോടിക്കണക്കിന് മൈക്രോബ്സ് പുറത്തു വരുന്നുണ്ട്. ഈ മൈക്രോബ്സ് ഒന്നും ഓസ്ട്രേലിയൻ പശുക്കൾക്കോ അല്ലെങ്കിൽ സ്വിസ് പശുക്കൾക്കോ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പശുവിനെ വളർത്തുന്ന, നമ്മുടെ നാട്ടിലെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുന്ന ഈ മൈക്രോബ്സ് നമ്മുടെ ഇവിടുത്തെ മണ്ണിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ചാണകം വളരെ കൂടുതൽ ഉണക്കാനും പാടില്ല. ചാണകം ചെറിയൊരു നനവോടെ തന്നെ വേണം അതിനെ ഉണങ്ങി, ആ വെള്ളം പൂർണ്ണമായിട്ട് പറ്റാതെ വേണം എടുത്ത് പറമ്പിലിടാനെന്നാണ് ജൈവ കർഷകരും ജൈവ വിദഗ്ധരും ഒക്കെ പറയുന്നത്. എന്തായാലും അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പശു ഉണ്ടായിരിക്കണം, ചാണകം ഉണ്ടായിരിക്കണം, ഗോമൂത്രം ഉണ്ടായിരിക്കണം. പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്കൊരു ഗോബാർ ഗ്യാസ് പ്ലാന്റ് ഇവിടെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതിനുള്ള വെള്ളം തിളപ്പിക്കാനും ഒക്കെയുള്ള ഗ്യാസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ശരിക്കും ഈ പരിപാടിയിൽ ഞാൻ പറയാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് വെച്ചാൽ, ഈ പശുവിൻ്റെ കൂടിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് ഒരു ആർക്കിടെക്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം പശുക്കൂട് പണിതിട്ട് പശുവിന് വേണ്ടി ഫാൻ വെച്ച് കൊടുത്തു, കാറ്റ് പശുവിന് ആവശ്യത്തിന് കിട്ടാനെന്നാണ്. അപ്പോൾ അതൊരു, അത് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. വലിയ ഗോശാലകൾ പണിതിട്ട് എയർ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്,
പിന്നെ അതിന് പശുവിന് ഫാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഓരോ ഓരോ ശൈലിയാണ് ഓരോ സ്ഥലത്തിൽ. ഇവിടെ ഇതെൻ്റെ സുഹൃത്ത് സുധീർ ഡിസൈൻ ചെയ്തതാണ്. സുധീർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാറ്റാടി കൊണ്ടുവന്ന് ഈ മാവിൽ കെട്ടിവെച്ചു. അപ്പോൾ ആ കാറ്റാടി കറങ്ങുന്ന ഡയറക്ഷൻ നോക്കിയിട്ട് അദ്ദേഹം ഇവിടുത്തെ കാറ്റിൻ്റെ ഒരു പാത നിശ്ചയിച്ചു. എന്നിട്ട് മൂന്ന് പശുക്കൂടുകൾ ഡിസൈൻ ചെയ്തു. ഈ മൂന്ന് പശുക്കൂടിലും ഭിത്തി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈ ഫ്രണ്ടിലൊരു അര ഭിത്തിയുണ്ട്, ബാക്കിയെല്ലാം ഇത് തുറന്ന് കിടക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ചൂടടിക്കാതിരിക്കാനായിട്ട് ഈ പറമ്പിലുള്ള ഒരു മരവും വെട്ടാൻ നിർബന്ധിതമായിട്ട് ഞങ്ങൾ വെട്ടേണ്ടിയിരുന്ന അല്ലാത്ത ഒരു മരവും വെട്ടിയിട്ടില്ല. ബാക്കി മരങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഒരു തണൽ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട്. മറ്റേ സൈഡിൽ പാറയായിട്ട് കിടന്ന സ്ഥലത്ത് ഇപ്പോൾ ഇത്രയും പച്ച വാഴ ചേമ്പ് ഇതൊക്കെ വെച്ചിട്ട് ആ സൈഡിൽ നിന്നുള്ള ചൂടും കുറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഇവിടെ മരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇവിടെയുണ്ട്. പശുക്കൾക്ക് വലിയ പ്രശ്നമില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഈ ചൂടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കൃത്രിമമായിട്ട് നമ്മളൊരു പശുക്കൂട് തണുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആ പശുക്കൂട് തുറന്നിടുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പശുക്കൂട് തുറന്നിട്ടിരിക്കുകയാണ്, കാറ്റും വെളിച്ചമൊക്കെ സ്വാഭാവികമായിട്ട് അതിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അത് ഇവ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെയും വളരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയും ജീവിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ഇനി ഈ ഡിസൈനുകളെ കുറിച്ച് പറയുമ്പോൾ പലരും ഇതിൻ്റെ ഡിസൈൻ ഒന്ന് അയച്ചുതരാമോ എന്ന് ചോദിക്കും. അവരോടായിട്ട് പറയാനുള്ള, ഞാനൊരു ഡിസൈനറല്ല, ഞാൻ ആർക്കിടെക്റ്റുമല്ല, എൻ്റെ വിഷയം ജേർണലിസവും നിയമമാണ്. ഇത് സാധാരണ ഇതിൽ ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതറിയാവുന്ന ആളുകളെ അത് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളൊരു ആർക്കിടെക്റ്റിനെ തന്നെ കണ്ടുപിടിക്കണം. കാരണം ഒരു ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹം എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അദ്ദേഹത്തെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ആ പറഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാൻ അവർക്ക്, സ്ത്രീയായാലും പുരുഷനായാലും, ഈ ആർക്കിടെക്റ്റിന് അത് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാൻ പറ്റും. നിങ്ങളും ആർക്കിടെക്റ്റുമായിട്ടുള്ള ആശയവിനിമയം എങ്ങനെ എന്നുള്ളതാണ്. അല്ല, നിങ്ങളൊരു ഞാനൊരു വീട് വെക്കാൻ പോവുകയാണ്, നിങ്ങൾ എനിക്ക് അങ്ങനെ ചെയ്തു തരൂ ഇങ്ങനെ ചെയ്തു തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അത് ചെയ്തു തരാൻ പറ്റിയെന്ന് വരില്ല. വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കണം. അത് ആവശ്യം നല്ലൊരു മേസ്തിരി ആണെങ്കിലും അല്ലെങ്കിൽ നല്ല ആർക്കിടെക്റ്റ് ആണെങ്കിലും ഒക്കെ അവർ കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു വിവരം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ ഉദ്ദേശം, എന്താണ് നമുക്ക് വേണ്ടതെന്ന് പറയുക. പിന്നെ നമ്മുടെ കയ്യിൽ ലഭ്യമായ സ്ഥലം കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൽ ഇത് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ചെയ്തു തരാമെന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ അവർക്കത് ചെയ്തു തരാൻ പറ്റും. അങ്ങനെ ചെയ്യിക്കുന്നതായിരിക്കും എപ്പോഴും പ്രായോഗികം.